ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേരുന്നു. രക്ഷാദൌത്യത്തിന് വ്യോമസേനയും രംഗത്തിറങ്ങണമെന്ന് പ്രധാനമന്ത്രി. യുക്രൈനിൽ ഷെല്ലാക്രമണത്തിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. കീവിൽ നിന്നും എല്ലാ ഇന്ത്യക്കാരും ഉടൻ ഒഴിയണമെന്ന് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം. ഉത്തർപ്രദേശിൽ ആറാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം. മണിപ്പൂരിൽ രണ്ടാംഘട്ട പ്രചാരണം പുരോഗമിക്കുന്നു. ഫെബ്രുവരി മാസത്തിൽ ചരക്കു സേവന നികുതി ഇനത്തിൽ 1,33,000+ കോടി രൂപ ലഭിച്ചതായി ധനമന്ത്രാലയം. കേരളത്തിൽ ഇന്ന് 2,846 പേർക്ക് കോവിഡ്. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 98.59%. ISL ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ മത്സരം. വാർത്തകൾ വിശദമായി. യുക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേരുന്നു. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാമത്തെ യോഗമാണ് ഇത്. യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് ഓപ്പറേഷൻ ഗംഗാ പദ്ധതിയുടെ ഭാഗമായി വ്യോമസേനയും രംഗത്തിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. കുറഞ്ഞ സമയത്തിനകം കൂടുതൽ ആൾക്കാരെ ഒഴിപ്പിക്കാൻ ഇതിലൂടെ കഴിയും. വ്യോമസേനയുടെ C-17 വിമാനങ്ങൾ ഇതിന്റെ ഭാഗമായി യുക്രൈനിലേക്ക് അയക്കുമെന്നാണ് കരുതുന്നത്. അതിനിടെ ഓപ്പറേഷൻ ഗംഗാ പദ്ധതിയുടെ ഭാഗമായുള്ള 9-ാമത്തെ വിമാനം റുമാനിയയിലെ ബുക്കാറസ്റ്റിൽ നിന്നും ന്യൂഡൽഹിയിലെത്തി. റഷ്യയുടെ യുക്രൈൻ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി സംസാരിച്ചു. രാഷ്ട്രപതി ഭവനിലാണ് ഇന്ന് കൂടിക്കാഴ്ച നടന്നത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ യുക്രൈനിൽ നിന്നുള്ള രക്ഷാദൌത്യത്തിന്റെ പുരോഗതി ഇന്നലെ രാഷ്ട്രപതിയെ അറിയിച്ചിരുന്നു. യുക്രൈനിലെ കാർക്കിവിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. കർണാടകയിലെ ഹവേരി സ്വദേശി നവീൻ ഗ്യാൻഗൌഡറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ വിദേശകാര്യമന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി. സംഘർഷ മേഖലകളിൽ ഇന്ത്യക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യയിലെ യുക്രൈൻ റഷ്യൻ സ്ഥാനപതികളോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. യുക്രൈനിലെയും റഷ്യയിലെയും ഇന്ത്യൻ സ്ഥാനപതിമാരും ഇക്കാര്യത്തിൽ ഏകോപനം നിർവഹിക്കുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ ഇന്ത്യ ആരംഭിച്ചിരുന്നു. യുക്രൈനിലെ ഷെല്ലാക്രമണത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മൈ. നവീന്റെ പിതാവ് ശേഖർ ഗൌഡയെ ഫോണിൽ വിളിച്ച് അനുശോചനം രേഖപ്പെടുത്തുകയായിരുന്നു മുഖ്യമന്ത്രി. യുക്രൈൻ തലസ്ഥാനമായ കീവിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യക്കാരും ഇന്ന് തന്നെ അവിടം വിടണമെന്ന് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം നിർദ്ദേശം നൽകി. ട്രെയിനിലോ ലഭ്യമാകുന്ന ഏതു മാർഗം മുഖേനയോ കീവ് വിടണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി ഹംഗറി തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കും VK സിംഗ് പോളണ്ടിലേക്കും യാത്ര തിരിച്ചു. മന്ത്രിമാരായ ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജിജു എന്നിവരും രക്ഷാദൌത്യത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരുമായി വിമാനമെന്ന് ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മടങ്ങിയെത്തിയവരെ സ്വീകരിച്ചു. കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും രക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മടങ്ങിയെത്തിയവർക്കൊപ്പമുള്ള ചിത്രങ്ങളും മന്ത്രി ട്വീറ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471-255-2056, ദിശയുടെ 1056 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. ഉത്തർപ്രദേശിൽ ആറാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം സമാപിച്ചു. 10 ജില്ലകളിലെ 57 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മണിപ്പൂരിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവം. 10 ജില്ലകളിലെ 22 മണ്ഡലങ്ങളിൽ ഈ മാസം 5 വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ BJP പ്രവർത്തകരെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഇന്ന് അഭിസംബോധന ചെയ്തു. BJP നേതാവ് അമിത്ഷാ ഒരു ദിവസത്തെ പ്രചാരണത്തിനായി മണിപ്പൂരിലെത്തി. പ്രതിപക്ഷ കക്ഷികളും പ്രചാരണത്തിൽ സജീവമാണ്. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടും ശിവക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു. ഒരു റിപ്പോർട്ട്.
ഉത്തർപ്രദേശിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദർശനത്തിന് ശേഷം ഗംഗാ സ്നാനവും നടത്തിയാണ് ഭക്തർ മടങ്ങുന്നത്. പ്രയാഗ്രാജിലും ഭക്തർ പുണ്യസ്നാനം നടത്തുന്നുണ്ട്. ന്യൂഡൽഹിയിൽ രാവിലെ മുതൽ ശിവക്ഷേത്രങ്ങളിൽ വൻ തിരക്കുണ്ട്. ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഭക്തജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രാജ്യമെമ്പാടും അത്യുത്സാഹത്തോടെയാണ് ശിവരാത്രി കൊണ്ടാടുന്നതെന്ന് ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആശംസ നേർന്നു. മധ്യപ്രദേശിൽ ഉജ്ജയിനിയിലെ മഹാകാലേശ്വര ക്ഷേത്രത്തിൽ ജ്യോതി അർപ്പണ ഉത്സവമായാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി 21 ലക്ഷം മൺചിരാതുകളാണ് സന്ധ്യയ്ക്ക് തെളിച്ചത്. തമിഴ്നാട്ടിൽ അരുണാചലേശ്വര ക്ഷേത്രത്തിലും ചിദംബരത്തും ബൃഹദേശ്വര ക്ഷേത്രത്തിലും വലിയ തിരക്കുണ്ട്. കന്യാകുമാരി ജില്ലയിലെ ശിവാലയ ഓട്ടത്തിൽ വലിയ ഭക്തജന പങ്കാളിത്തമുണ്ട്. കേരളത്തിലും വിവിധ ശിവക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഫെബ്രുവരി മാസത്തിൽ 133,000+ കോടി രൂപ ചരക്കു സേവന നികുതി ഇനത്തിൽ ലഭ്യമായതായി ധനമന്ത്രാലയം. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ലഭ്യമായതിനേക്കാൾ 18% അധികം വരുമാനമാണ് ഇത്തവണ ലഭിച്ചത്. ഇത് 5ാം തവണയാണ് ചരക്കു സേവന നികുതി വരുമാനം 130,000 കോടി കടക്കുന്നത്. കേരളത്തിൽ ഇന്ന് 2,846 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,325 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 65,501 ഉയർന്നു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 98.59%. നിലവിൽ 92,472 പേരാണ് രോഗബാധിതരായി ചികിത്സയിലുള്ളത്. അതേസമയം 177,70,000+ ഡോസ് വാക്സിനാണ് കോവിഡ് പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായി രാജ്യത്ത് വിതരണം ചെയ്തത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദും ജംഷഡ്പൂർ എഫ്സിയും ഏറ്റുമുട്ടുന്നു. ഗോവയിലെ GMC അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിലെ ആദ്യ 2 സ്ഥാനക്കാരാണ് ഇരുവരും. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വനിതാ ശിശുവികസന മന്ത്രാലയം ഇന്നു മുതൽ ഈ മാസം 8 വരെ അന്താരാഷ്ട്ര വനിതാ വാരാചരണം സംഘടിപ്പിക്കുന്നു. സ്ത്രീ സുരക്ഷ, വനിതാ ശാക്തീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളും സാമൂഹ്യ മാധ്യമ പ്രചാരണ പരിപാടികളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരങ്ങൾ 2022 സർക്കാർ അപേക്ഷകൾ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, നിർമ്മാണം, വിദ്യാഭ്യാസം, കുടിവെള്ളം അടക്കം 17 മേഖലകളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. 7 പ്രത്യേക വിഭാഗങ്ങളിലും പുരസ്കാരം നൽകും. ആസാദി കാ അമൃത് മഹോത്സവത്തോടനുബന്ധിച്ചാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓരോ വിജയിക്കും 5 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ലഭിക്കും. വിജയിക്കുന്ന ഇൻക്യുബേറ്ററിന് 15 ലക്ഷം രൂപ ലഭിക്കും. എല്ലാവർക്കും മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യയിൽ 8,600 ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ഇന്നു മുതൽ മാർച്ച് 7 വരെ ജൻ ഔഷധി വാരം ആചരിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ജൻ ഔഷധി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 75 സ്ഥലങ്ങളിൽ പദയാത്ര നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ കേന്ദ്രങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ മരുന്നുകൾ വാങ്ങുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭാവി ഇന്നത്തെ കുട്ടികളിലാണെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷനായ NCPCR പതിനേഴാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ കുട്ടികളാണ് പുതിയ ഇന്ത്യയെ ഇനി വാർത്തെടുക്കുകയെന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കുട്ടികളോട് സംസാരിക്കവേ ശ്രീമതി ഇറാനി പറഞ്ഞു. NCPCR പുതിയ മുദ്രാവാക്യവും ചടങ്ങിൽ കേന്ദ്രമന്ത്രി പുറത്തിറക്കി. രാഷ്ട്രപതി ഭവനിൽ 6.6 ഏക്കർ സ്ഥലത്ത് സജ്ജമാക്കിയ ഔഷധ സസ്യത്തോട്ടം ആരോഗ്യവനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. യോഗമുദ്രയിലിരിക്കുന്ന മനുഷ്യന്റെ രൂപത്തിലാണ് ആരോഗ്യവനം നിർമ്മിച്ചിട്ടുള്ളത്. തുളസി, വേപ്പ്, അശ്വഗന്ധ ഉൾപ്പെടെ 215 ഔഷധ സസ്യങ്ങൾ തോട്ടത്തിലുണ്ട്. ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുജനങ്ങൾക്ക് ഇത് കാണാൻ അവസരമുണ്ട്. ഡൽഹിയിൽ 10ാം തരം 12ാം തരം ക്ലാസുകളിൽ നേരിട്ടെത്തുന്നതിനും പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളുടെ അനുമതി ആവശ്യമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അതേസമയം 9ാം ക്ലാസ് വരെയും 11ാം ക്ലാസിനും ഓൺലൈനായും സ്കൂളിലെത്തിയും പഠനം നടത്താനും അവസരമുണ്ട്. 1 ഏപ്രിൽ മുതൽ എല്ലാ പഠിതാക്കളും സ്കൂളിൽ നേരിട്ടെത്തണം. ലഡാക്കിൽ 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ ഇന്ന് തുറന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്നും ശൈത്യകാലത്തെ തുടർന്നും അടച്ചിട്ട സ്കൂളുകളാണ് തുറന്നത്. എല്ലാ സർക്കാർ, സ്വകാര്യ സ്കൂളുകളും സ്ഥാപനങ്ങളും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേരുന്നു. രക്ഷാദൌത്യത്തിന് വ്യോമസേനയും രംഗത്തിറങ്ങണമെന്ന് പ്രധാനമന്ത്രി. യുക്രൈനിൽ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. കീവിൽ നിന്നും എല്ലാ ഇന്ത്യക്കാരും ഉടൻ ഒഴിയണമെന്ന് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം.
ഉത്തർപ്രദേശിൽ 6-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം. മണിപ്പൂരിൽ 2-ാം ഘട്ട പ്രചാരണം പുരോഗമിക്കുന്നു. ഫെബ്രുവരി മാസത്തിൽ ചരക്കു സേവന നികുതി ഇനത്തിൽ 133,000+ കോടി രൂപ ലഭിച്ചതായി ധനമന്ത്രാലയം. കേരളത്തിൽ ഇന്ന് 2,846 പേർക്ക് കോവിഡ്. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 98.59%. ISL ൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ മത്സരം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.